Hi all, welcome back to Careerovain Updates. Medical മേഖലയിൽ ധാരാളം തൊഴിൽ സാധ്യതകളുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് കേരള LBS സെൻറ്റർ ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. പ്രധാനമായും 2021-22 അധ്യയന വർഷത്തേക്കുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സ്, അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി, അതോടൊപ്പം തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയ പ്രധാന മേഖലയിലാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നിലവിൽ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകുവാനും കേരളത്തിലെ ധാരാളം ഗവൺമെൻറ്, അതോടൊപ്പം തന്നെ സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിൽ റെഗുലറായിട്ട് പഠിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ഡിപ്ലോമ കോഴ്സ് തന്നെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള LBSൻ്റെ ഈ ഒരു പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ. അതുകൊണ്ട് തന്നെ നിലവിൽ സയൻസ് വിഭാഗത്തിൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് പരമാവധി ഒട്ടുമിക്ക കോഴ്സുകളിലും ഡ്യൂറേഷൻ 2 വർഷമാണ്. ഇത്തരത്തിൽ 2 വർഷത്തെ കോഴ്സ് നേടിക്കഴിഞ്ഞാൽ മികച്ച തൊഴിൽ സാധ്യത തന്നെ പ്രവചിക്കുന്ന പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും, ഏതൊക്കെയാണ് കോഴ്സുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായി വിടോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രവചിക്കുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ടതായി കാണുന്ന ബെല്ലൈക്കനും കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് വിശദമായ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആമുഖമായിട്ട് LBS ഇപ്പോൾ വിളിച്ചിട്ടുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾ പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് വിദ്യാർത്ഥികൾ പറയുവാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിലവിൽ അപേക്ഷ കൊടുക്കുവാനുള്ള അവസാന ഡേറ്റ് February 25 വരെയാണ്. അപ്പോൾ അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, അത് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ വിദ്യാർത്ഥികൾ വീഡിയോ കണ്ടതിന് ശേഷം അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണെന്ന് ഒന്നാമതായിട്ട് നോക്കാം. പ്രധാനമായിട്ടും 16 കോഴ്സുകളാണ് ഇപ്പോൾ LBS ഈ പറയുന്ന ഡിപ്ലോമ കോഴ്സുകളോട് വിളിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 3 കാറ്റഗറി ആയിട്ടാണ്, അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ, അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി, പിന്നീട് ധാരാളം പാരാമെഡിക്കൽ കോഴ്സുകൾ. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് 2021-22 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യം കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് ഡിപ്ലോമ ഇൻ ഫാർമസി, അതായത് DPharm, അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസ്റ്റിക് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി, ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി, ഒഫ്താൽമിക് അസിസ്റ്റൻസ്, അതോടൊപ്പം തന്നെ ദന്തൽ മെക്കാനിക്, അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ദന്തൽ ഹൈജീനിസ്റ്റ് തുടങ്ങിയ വിവിധ മേഖലകളായിട്ട്, അതായത് അവസാനമായിട്ട് ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജി തുടങ്ങിയ വിവിധ പാരാമെഡിക്കൽ, അതോടൊപ്പം തന്നെ ഡിപ്ലോമ കോഴ്സുകളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 16 കോഴ്സുകൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള എൻട്രൻസ് എക്സാമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലസ് ടുവിന് ലഭിച്ച മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ട്, അതായത് പ്രധാനമായിട്ടും സയൻസ് വിഭാഗത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ പൂർണ്ണമായിട്ടും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റു യോഗ്യതാ പരീക്ഷ, അതായത് മറ്റു എൻട്രൻസ് എക്സാമിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാം. നമുക്ക് പ്രവേശന യോഗ്യതയുടെ മാനദണ്ഡങ്ങൾ പരിശോധിക്കാം. അതിലൊന്നാമതായിട്ട് ജനനം സ്വാഭാവികമായിട്ടും മറ്റൊരു നിർദ്ദേശമില്ലെങ്കിൽ ഭാരതീയർക്ക് മാത്രമേ, അതായത് ഇന്ത്യക്കാർ, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കേരള LBS, അതുകൊണ്ട് കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അപേക്ഷ കൂടുതലായിട്ട് സാധ്യത. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കോഴ്സിനും പ്ലസ് ടു ആണ് യോഗ്യത. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആണ്. പ്രധാനത്തിന് ഒന്നാമതായിട്ട് ഡിപ്ലോമ ഇൻ ഫാർമസി എടുക്കാം. ഇതിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഇതിൽ ലഭിച്ച മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്, അതിൻ്റെ ഓരോ സ്റ്റെപ്പൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ കോഴ്സിനും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെയാണ്. അപ്പോൾ ഓരോ ഈ 3 കാറ്റഗറിയിലായിട്ടും ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ തുടങ്ങിയ മിനിമം 40% മാർക്കെങ്കിലും നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് പരിഗണിക്കുക. കൂടാതെ
VHSC പരീക്ഷ പാസ്സായവർക്കും ഈ പറയുന്ന പാരാമെഡിക്കൽ കോഴ്സിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യമാണ് വയസ്സ്. അതായത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, 31/12/2021 മിനിമം വയസ്സ് 17 പൂർത്തിയായിരിക്കണം. അതോടൊപ്പം തന്നെ ഉയർന്ന പ്രായപരിധി 31/12/2021 35 വയസ്സും ആണ് ഇതിൻ്റെ ലിമിറ്റ്. ഒരു കാരണവശാലും വയസ്സ് ഇളവ് അനുവദിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്ന സൈറ്റൊക്കെ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അപേക്ഷ എങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ www.lbscenter.kerala.gov.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ കൊടുക്കുന്നത്. സൈറ്റ് നമുക്ക് അവസാനം പരിശോധിക്കാം. അതിന് മുന്നോടിയായിട്ട് അപേക്ഷ ഫീസ് പരിശോധിക്കാം. അതായത് ജനറൽ വിഭാഗത്തിന് 400 രൂപയും അതോടൊപ്പം തന്നെ എസ് സി എസ് ടി വിഭാഗത്തിന് 200 രൂപയുമാണ് നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാലാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് പേയ്മെൻറ്റ് 400 രൂപ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ബാങ്കിംഗ് വഴി നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ അപേക്ഷ ഫീസ് നൽകേണ്ട വിധവും അപേക്ഷ ഫോം സമർപ്പിക്കേണ്ട വിധവും നമുക്ക് ജസ്റ്റ് നോക്കാം. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എൽ ബി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമുഖമായിട്ട് പ്രോസ്പെക്ട്സും നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അത് എങ്ങനെയാണ് എടുക്കുന്ന ജസ് കാണിച്ചു തരാം. കൂടാതെ ഒന്നാമത്തെ ഘട്ടത്തിൽ രജിസ്ട്രേഷനാണ്. അതോടൊപ്പം തന്നെ സെക്കൻഡ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കുക, ആപ്ലിക്കേഷൻ ഫീ നിങ്ങൾ കൊടുക്കുകയാണ്. മൂന്നാമതായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് സെറ്റാക്കി വെക്കേണ്ടത് നമുക്ക് നോക്കാം. അതായത് ഒന്നാമതായിട്ട് നിങ്ങളുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ സൈനും നിങ്ങൾ കൃത്യമായിട്ട് സാധാരണ അപേക്ഷ കൊടുക്കുന്ന രീതിയിൽ തന്നെ സൈസ് സെറ്റാക്കിയിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. കൂടാതെ ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങളുടെ ഏജ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി, അതായത് നിങ്ങൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. കൂടാതെ റിസർവേഷൻ ഓർ കൺസെഷൻ, നിങ്ങൾ ഈ എസ് സി എസ് ടി വിഭാഗം അല്ലെങ്കിൽ ജനറൽ വിഭാഗം ഒ ബി സിയിൽ വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ സർട്ടിഫിക്കറ്റ്, അതായത് ഇൻകം സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ ഓരോ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ അതിനടിസ്ഥാനത്തിൽ അതും കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കി സെറ്റാക്കി വെക്കുക. കൂടാതെ മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് കൃത്യമായിട്ട് നിങ്ങളിതിൽ അപ്ലോഡ് ചെയ്യേണ്ടതിന്, കാരണം പ്ലസ് ടുവിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അവസാനമായിട്ട് സ്റ്റേജ് 5 ഫൈനൽ കൺഫർമേഷൻ. അപ്പോൾ നിങ്ങൾ അപേക്ഷാ ഫീസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ ഡാറ്റയും ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനലി കൺഫർമേഷൻ കൊടുക്കേണ്ടതിന്. ഇത്രയും കാര്യമാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ് അതിനുശേഷം എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കുക, കാരണം ഒരുപാട് ഗവൺമെൻറ് അതോടൊപ്പം തന്നെ സ്വാശ്രയ സ്ഥാപനങ്ങളിലും ഈ പറയുന്ന ഡിപ്ലോമ കോഴ്സുകൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എപ്പോഴാണ് നൽകേണ്ടതാണ്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപേക്ഷ കൊടുത്ത് ഫൈനൽ കൺഫേം ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഓരോ വിഭാഗത്തിലും ഓരോ എല്ലാ വിഭാഗത്തിലുമായിട്ട് കോമൺ ആയിട്ട് അപേക്ഷ കൊടുത്തവരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. നിങ്ങളുടെ മാർക്കിന് അടിസ്ഥാനത്ത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിൽ റാങ്ക് ലിസ്റ്റ് 1 ഡി ഫാം, അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റ് 2 ഡി എച്ച് ഐ, അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ, അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റ് 3 നോൺ സയൻസ് മറ്റു പാരാമെഡിക്കൽ കോഴ്സുകളാണ്. അപ്പോൾ ഇതിൽ ഓരോ, അതുപോലെ റാങ്ക് ലിസ്റ്റ് 4, ഓക്കെ, റാങ്ക് ലിസ്റ്റ് 4 ആണ് മറ്റു പാരാമെഡിക്കൽ കോഴ്സ്. ഇങ്ങനെ ഓരോ കാറ്റഗറിയിലായിട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. തുടർന്ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിങ്ങളെ അടുത്ത സ്റ്റേജിൽ നിങ്ങളുടെ ഓപ്ഷൻ കൊടുക്കുവാനുള്ള, അതായത് ഓരോ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ഏത് കോളേജിലാണ് ഏതൊക്കെ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്, ഗവൺമെൻറ് സ്വാശ്രയ കോളേജുകൾ തുടങ്ങിയ ഏത് കോളേജാണ് നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുന്നത്, അത്തരത്തിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ട സ്റ്റേജാണ്. അതിനുശേഷമാണ് നിങ്ങളുടെ ഈ പറയുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതോടൊപ്പം തന്നെ അതായത് അതിന് മുന്നോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, അതോടൊപ്പം സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അഡ്മിഷൻ പ്രൊസീജിയർ അതിനുശേഷം കൃത്യമായിട്ട് നടക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാനുള്ള സൈറ്റ് പരിശോധിക്കാം. ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് lbscenter.in എന്ന് ജസ്റ്റ് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു പേജിൽ കാണാൻ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വിദ്യാർത്ഥികൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഈ ഒരു ഹോം പേജിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ പേജിലോട്ട് നിങ്ങൾ വന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾക്കിവിടെ പ്രസ് റിലീസ് ഈ പറയുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോസ്പെക്ട്സ്, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസ്പെക്ട്സ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ആ ഒരു പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വിഭാഗത്തിലും കോഴ്സുകൾ അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏതൊക്കെയാണ് ഗവൺമെൻറ് കോളേജുകൾ, ഏതൊക്കെയാണ് പ്രൈവറ്റ് കോളേജുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോന്നിൻ്റെയും സീറ്റുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്
ഇവിടെ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെൻറ് കോളേജസ്, അവിടെ സീറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 40. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുവാനും നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് കോളേജ് കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസ് കോളേജാണ്. സെൽഫ് ഫിനാൻസ് കോളേജ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഫീസ് കൊടുത്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഓരോ വിഭാഗത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഇനി ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി ഓരോ വിഭാഗത്തിൻ്റെയും, അതായത് 16 കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളുടെ ഗവൺമെൻറ് കോളേജുകളുടെ ലിസ്റ്റും അതോടൊപ്പം തന്നെ സ്വാശ്രയ കോളേജുകളുടെ ലിസ്റ്റും കൃത്യമായിട്ട് നിങ്ങൾക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റാങ്ക് ലിസ്റ്റ്, അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ഓപ്ഷൻസ്, അതായത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്ററിംഗ് ഓപ്ഷൻ ആയിരിക്കും. കൂടാതെ അതിനുശേഷമാണ് നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പിന്നീട് അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഒരു മാൻഡേറ്ററി ഫീ നിങ്ങൾ LBS സൈറ്റിൽ നിങ്ങൾ കൊടുക്കേണ്ടത്, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെമിറ്റൻസ് ഓഫ് ഫീ ആണ്, ആ ഫീ ഒക്കെ കൊടുക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിലീഷൻ അതോടൊപ്പം റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ആവശ്യമാണ്, അതൊക്കെ നിങ്ങൾക്കിവിടെ ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിനുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി എങ്ങനെ അപേക്ഷ കൊടുക്കാമെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് ന്യൂ കാൻഡിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങൾ മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സ്ട്രീറ്റ്, പ്ലേസ് നിങ്ങൾ SLC ബുക്കിൽ അതേ രീതിയിൽ കൊടുക്കുക, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ തന്നെ കൊടുക്കുക, ആൾട്ടർനേറ്റ് ഫോൺ നമ്പർ, ഇമെയിൽ ID, ഇപ്പോൾ ഉപയോഗിക്കുന്ന ID തന്നെ കൊടുക്കുക, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, റിലീജിയൻ, കമ്മ്യൂണിറ്റി, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ നിങ്ങൾക്ക് യൂസർ നെയിമും, അതായത് നിങ്ങളുടെ ഒരു ലോഗിൻ ID നിങ്ങൾക്ക് ലഭിക്കും. ആ ലോഗിൻ ID നിങ്ങൾ കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കുക. പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു ID ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമെയിൽ ID കൃത്യമായിട്ടുള്ള ഇപ്പോൾ ഉപയോഗിക്കുന്ന ID തന്നെ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർന്ന് അടുത്ത സ്റ്റേജിൽ ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണിക്കുന്നില്ല. അടുത്ത സ്റ്റേജിൽ വളരെ സാധാരണ ഗതിയിലുള്ള നോർമലായിട്ടുള്ള സ്റ്റെപ്പ് മാത്രമാണ്. അടുത്ത സ്റ്റേജിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഓപ്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ആ കാർഡ് വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ് ബാങ്കിങ് വഴി നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ജനറൽ വിഭാഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ SC വിഭാഗത്തിൻ്റെയും ഫീസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രകാരം കൃത്യമായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുക. തുടർന്ന് അത്തരത്തിൽ ഓൺലൈൻ പേയ്മെൻറ്റ് സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഈ ചലാൻ സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ആ ഒരു സ്ലിപ്പിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തില്ല. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ബാങ്കിങ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കുന്നതാണ്. തുടർന്ന് അടുത്ത സ്റ്റെപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യലാണ്. നിങ്ങളുടെ ഫോട്ടോ, അതോടൊപ്പം തന്നെ സിഗ്നേച്ചർ, കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, അതായത് SLC പ്ലസ് ടു, SLC നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ നേറ്റിവിറ്റി, അതോടൊപ്പം തന്നെ നിങ്ങളുടെ നേറ്റിവിറ്റിയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏജും പ്രൂവ് ചെയ്യാൻ വേണ്ടി SLC നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോ കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ OBC സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ നോൺ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട രേഖകളൊക്കെ, അതായത് SC വിഭാഗത്തിന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഫൈനലി കൺഫർമേഷൻ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും തുടർന്ന് അടുത്ത സ്റ്റേജിലാണ് വിദ്യാർത്ഥികൾക്ക് റാങ്ക് ട്രയൽ അലോട്ട്മെൻറ്റ്, അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റ്, ഓരോ വിഭാഗത്തിൻ്റെയും റാങ്ക് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് 1, 2, 3, 4 എന്നുള്ള കാറ്റഗറിയിലായിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും നിങ്ങൾക്ക് LBS ഒരു ഓഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിലവിൽ മെഡിക്കൽ മേഖലയിൽ ധാരാളം തൊഴിൽ സാധ്യതകളുള്ള ഒരു പ്രധാനപ്പെട്ട ഡിപ്ലോമ കോഴ്സ് തന്നെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഈ ഒരു കോഴ്സ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, ഒരുപാട് വിദ്യാർത്ഥികൾ Plus 2 ശേഷം മറ്റു റെഗുലർ കോഴ്സുകൾ അഡ്മിഷൻ ലഭിക്കാത്തവരുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയധികം സാധ്യതയായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്ന കോഴ്സുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും മെഡിക്കൽ മേഖലയിൽ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും Plus 2 ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി വളരെ ശ്രദ്ധയോടുകൂടെ അപേക്ഷ കൊടുക്കുക. കൂടുതലായിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പരമാവധി നിങ്ങളുടെ സംശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാര്യങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധയോടുകൂടെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സ് പഠിക്കുവാനും നല്ല മേഖലയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യുവാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.